നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പച്ചക്കൊടി കാട്ടി. പ്രമുഖ ഭരണഘടനാ വിദഗ്ധൻ കെ കെ വേണുഗോപാൽ തയ്യാറാക്കിയ ഹർജി മുഖ്യമന്ത്രിയുടെ പരിഗണനയിലായിരുന്നു. അതിനിടെയാണ് സമാന വിഷയത്തിൽ പശ്ചിമബംഗാൾ സർക്കാർ നൽകിയ ഹർജിയിൽ അവിടുത്തെ ഗവർണർക്കെതിരായി സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടായത്. ഇതേ തുടർന്ന് കേരള ഗവർണർക്ക് മനം മാറുമോ എന്നായിരുന്നു സർക്കാർ കാത്തിരുന്നത്. പക്ഷേ വിഫലം. എന്നിട്ടും ഗവർണറുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് കണ്ടതോടെയാണ് ഹർജി ഫയൽ ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫയൽ ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഓഫീസിലെത്തിക്കഴിഞ്ഞു. ബില്ലുകൾ തന്നിഷ്ടപ്രകാരം തടഞ്ഞുവെച്ച ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനായിരുന്നു സർക്കാർ തീരുമാനം. നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷേ ആ ഫയലുകൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയത്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി ചോദ്യം ചെയ്യാമെന്ന് മുതിർന്ന അഭിഭാഷകരായ എഫ് എസ് നരിമാനും കെ കെ വേണുഗോപാലും സർക്കാരിന് നേരത്തെ തന്നെ നിയമ ഉപദേശം നൽകിയിരുന്നു. ബില്ലിൽ ഗവർണർക്ക് 4 അധികാരങ്ങളാണ് ഭരണഘടന നൽകുന്നത്. 1, ബില്ല് അതേപടി അംഗീകരിക്കുക. 2, തനിക്ക് വ്യക്തത വരുന്നതുവരെ തടഞ്ഞു വയ്ക്കുക. 3, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുക. 4, രാഷ്ട്രപതിക്ക് അയക്കുക. ഈ തിരിച്ചയക്കുന്ന ബില്ല് വീണ്ടും സഭ പാസാക്കിയാൽ ഗവർണർ ഒപ്പിട്ടേ പറ്റൂ. അതുകൊണ്ടാണ് വ്യക്തത വരുന്നതുവരെ തടഞ്ഞു വയ്ക്കുക എന്ന മാർഗം ദുരുപയോഗം ചെയ്യുന്നത്. ഇതിലും എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് വ്യവസ്ഥ. തീരുമാനവും അതിൻ്റെ കാരണവും സർക്കാരിനെ അറിയിക്കുകയും വേണം. ഇത് ഒന്നും ചെയ്യാതെ സർക്കാരിനെ ഇരുട്ടിൽ നിർത്താനാണ് ഗവർണറുടെ ശ്രമമെന്നാണ് സർക്കാരിൻ്റെ പരാതി. ബില്ലിന്മേൽ വ്യക്തത വരുത്തുന്നതിനുള്ള സമയപരിധി സംബന്ധിച്ച വിഷയം കോടതി മുമ്പാകെ അവതരിപ്പിക്കും. കേരള സഹകരണ സംഘങ്ങൾ ഭേദഗതി ബില്ല്, കേരള ലോകായുക്ത ഭേദഗതി ബില്ല്, സർവകലാശാല ഭേദഗതി ബിൽ തുടങ്ങിയ 8 ബില്ലുകളാണ് തടഞ്ഞു വച്ചിരിക്കുന്നത് ഗവർണർ. ഇതിൽ കേരള ലോകായുക്ത ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാരിന് പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയെ അടക്കം ബാധിക്കുന്ന കേസാണിത്. ഈ സാഹചര്യത്തിലാണ് കേരളം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. തടഞ്ഞുവച്ച പല ബില്ലുകളിലെയും നടപടികൾ കോടതിയുടെ പരിഗണനയിലുമാണ്. അതേസമയം കഴിഞ്ഞ മാർച്ചിൽ നിയമസഭ പാസാക്കിയ പൊതുജനാരോഗ്യ ബില്ലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കഴിഞ്ഞ ദിവസം സർക്കാർ രാജ്ഭവനിൽ എത്തിച്ചു. അതിനിടെ പൊതുജനാരോഗ്യ ബില്ലിൽ ഗവർണർ നിയമോപദേശം തേടിയിരുന്നു. പകർച്ചവ്യാധി നിയന്ത്രണമടക്കം പൊതുജനാരോഗ്യ സംരക്ഷണത്തിനുള്ള ബില്ല് അംഗീകാരം നൽകണമെന്ന് ചീഫ് സെക്രട്ടറിയും ആരോഗ്യ സെക്രട്ടറിയും ഗവർണറോട് അഭ്യർത്ഥിച്ചിരുന്നു. ബില്ലിനെക്കുറിച്ച് ആയുഷ് ഡോക്ടർമാരുടെ പരാതിയെ തുടർന്ന് ഗവർണർ സർക്കാരിൻ്റെ വിശദീകരണവും തേടിയിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലെന്ന് വിലയിരുത്തിയാണ് നിയമോപദേശം തേടിയത്. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവരുന്നതാണെന്നും അലോപ്പതി ഒഴികെയുള്ള ചികിത്സാ വിഭാഗങ്ങളെ അവഗണിക്കുന്നതാണെന്നും ഗവർണർക്ക് പരാതി കിട്ടിയത്രേ. പകർച്ചവ്യാധികൾ ബാധിക്കുന്നവർക്ക് രോഗമുക്തി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരം രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് നൽകിയെങ്കിലും ആയുർവേദ ഹോമിയോ വിഭാഗങ്ങൾ ചികിത്സയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. ചികിത്സാ പ്രോട്ടോക്കോൾ തീരുമാനിക്കാനുള്ള അധികാരം അലോപ്പതി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്കാണ്. അലോപ്പതി മെഡിക്കൽ ഓഫീസർക്ക് മുൻകൂർ അറിയിപ്പില്ലാതെ ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനും രോഗികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യാനും അധികാരമുണ്ടാവും. ഇതെല്ലാം മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ വിലയിടിക്കുമെന്നാണ് പരാതി.